Thank you.
തീരത്തു വേഗം നാം ചേർന്നിടു ഭംഗിയേറിയ ആ തീരത്തു നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമാങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാ മക്കൾക്ക് വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്തു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ ആ തീരത്തു സ്നേഹമാം സ്വഗതാദനുടെ സ്നേഹദാനത്തിനു നാൾക്കുനാൾ വീഴ്ചയങ്ങേത്തരും നന്മയ്ക്ക് കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടോ ഭംഗിയേറിയ ആ തീരത്തു വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്തു. അടുത്ത പ്രിയപ്പെട്ടവർക്ക് സൈഡിലുള്ള ബെഞ്ചിലിരിക്കാം, ബാക്കിയുള്ള ആളുകൾ അകത്ത് അകലം സൂക്ഷിച്ച് ഇരിക്കുവാൻ ശ്രമിക്കുക. 20-ൽ കൂടുതൽ ആളുകൾ പള്ളിക്കകത്ത് ഇരിക്കാനായിട്ട് ശ്രമിക്കരുത്. താഴെ ഹോളുണ്ടല്ലോ, അല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് പോയി ഒട്ടും തന്നെ ഒന്നിച്ചു ഇരിക്കുവാനോ ശ്രമിക്കരുത്. എല്ലാവരും പ്രത്യേകിച്ച് ഈ കോവിഡ് മാനദണ്ഡമൊക്കെ സൂക്ഷിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വന്ന് കണ്ട് പോകുവാനായിട്ടുള്ള ക്രമീകരണം ഉണ്ടല്ലോ, വന്ന് രണ്ട് സെൻറ്റിലൂടെ പോകുവാനായിട്ട് മുമ്പിലുള്ള വാതിൽ തുറന്ന് അതിലൂടെ ആളുകളെ കയറ്റിവിടുക, വന്ന് കണ്ട് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. ആശ്വാസമേ എനിക്കേറത്തെങ്ങിടുന്നു വിശ്വാസ കണ്ണ നോക്കിയിടുമ്പോ ആശ്വാസമേ എനിക്കേറത്തെങ്ങിടുമ്പോ വിശ്വാസ കണ്ണ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമൻ രക്ഷാകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹമേറിയിടുമൻ രക്ഷാകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ആമോദത്താ തിങ്ങി ആശ്ചര്യമോടവ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താ തിങ്ങി ആശ്ചര്യമോടവ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു ആശ്വാസമേ എനിക്കേറത്തെങ്ങിടുന്നു വിശ്വാസ കണ്ണ നോക്കിയിടുമ്പോൾ. നമ്മളെ ഭവനത്തിൽ വെച്ചുള്ളത് ആശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ളത് ആശുശ്രൂഷ പൂർത്തീകരിച്ച ശേഷം പിന്നീട് പാട്ടുകൾ പാടുകയും അനുശോചനം അറിയിക്കുകയും പിന്നീട് പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷയും നടത്തപ്പെടുന്നതാണ്.
നിൽക്കാം. എല്ലാവർക്കും നിൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായി സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നാമത്തിൽ വന്നവനൊരുവാനിക്കുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. ഭാവികളായ ഇടയരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷനെ ഗ്രഹിപ്പിക്കാതെ വിഷ്ണു രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ട് ആ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായിത്തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തു നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്നദ്ധയും ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുടെ മേക്ഷണം കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഈ ആയുസ്സിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസ്സിനെ കുറിച്ചുള്ള കാതിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യനായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ഓശോ ഉപകുലം ശുഭാനില്ലവൽ ആമീൻ. ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവികൊള്ളുവീൻ. ഭൂവാസികളും മനുഷ്യൻ ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യനൊരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനീയാ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ പൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യനും അതുപോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളുള്ളവർ നിന്റെ കൃപയും നാശത്തിൽ നിന്റെ വിശ്വസ്തയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്ന് അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്ന് തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരികുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്തു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് നോക്കുവാണ് നമ്മളോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് നോക്കുവാണ് നമ്മളോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന് ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. കർത്താവിന്റെ കൃപ ആദ്യം മുതൽ നീക്കുവാൻ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായാരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്ന് മുതൽ നീക്കം കർത്താവിനെ വാഴ്ത്തും. ദൈവമേ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യം നീക്കി തന്നെ ആമേ. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവന മശിഹാനാദ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ
ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിൻ മേലും അധികാരിയാമശിഹായേ നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചീടേരുതേ ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മശിഹായേ കൂറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ നിൻ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്ങി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനമശിഹായേ ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ കൃത്വാ രഹസ്യമായുള്ള പിതുപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം കരുണയുള്ളവനും കൃപയുള്ളവനും ആ ദൈവമേ നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചും ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സകലാശുദ്ധിയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ ഓശോ കർത്താവേ നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തി എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ലജ്ജിച്ച് പോകരുതേ അന്യായക്കാർ തങ്ങളുടെ മായൻ ലജ്ജിക്കും കർത്താവേ നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ ബാധിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യമുന്നേക്കും തന്നെ ആമേൻ എല്ലാ നീതിമാന്മാരെയും സ്നേഹിക്കുന്ന കരുണകളുടെ പിതാവായ ദൈവമേ അവരുടെ പിന്നടിയിൽ കൂടി ഓടുവാനും അവർക്ക് സദൃശ്യന്മാരായി തീരുവാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ സ്തോമൻ ഗാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിൽ നിന്നും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലാം ഇപ്പോഴും നിരന്തരം കരയിട്ടുവാ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരണമേ സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചുവിടെ വൃത്തിയാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാതുമ്പുരാനും തൻ്റെ ദാസിൻ്റെ സംസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിനി എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ദൈവമായ കർത്താവയില്ലായ്മയിലുന്ന ശീലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശേഷനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിന് ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു വഞ്ചനകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അമ്മൻ സമ്പാദിക്കുകയും ചെയ്തു കർണങ്ങളുടെ പിതാവശ്യങ്ങളെ ആശ്വാസത്തിൻ്റെയും ദൈവമേ അവനെ വഴിതെറ്റിവനായി ശിഷ്യൻ തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ഈ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു ഞങ്ങളുടെ ഈ സഹോദരൻ്റെ സുസംസ്കാര ശുശ്രൂഷയുടെ നിരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും ഉപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങളെ യാചിച്ചുകൊണ്ടുന്നു ദൈവമായ കർത്താവേ നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടന്മാരുടെയും പ്രവൃത്തികൾക്ക് ഇതൊക്കെ വണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും
ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരങ്ങളിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവ് നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്നും ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസ ഏറ്റവനും ദൈവികമായ കൂദാശങ്ങളെ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി ഇവൻ ആഴമുള്ള പാതാളങ്ങളിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരവുമായി പ്രത്യാശിക്കുകയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ നിന്റെ മകന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ച് ചിന്തിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്തിൽ താൻ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവിടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെ നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ടവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോവിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുമുള്ള പുറപ്പാടിനെ ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർഹതയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്ക് സ്തുതിയും സ്തോത്രവും കരയിറ്റുവാൻ ഞങ്ങൾ അർഹതയായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ അബുക്കുല ശിവാനവൽമീ ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കില്ലെന്ന് അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീർക്കത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്നതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരനെ ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞു ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹേ മരിച്ചവരെ, പുനജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട, ദേഹനാശത്തിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയപ്പിച്ച് പ്രവർത്തിക്കോത്തപ്പോൾ നീതിയായി ഫലമേ. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരേ നീ
ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ ഞങ്ങളുടെ കർത്താവായ കർത്താവേ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു, ഞങ്ങളുടെ സഹായത്തിനായി വരണമേ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പുത്ര അഴിവില്ലാത്ത രാജ്യത്തെങ്കിൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പുനരുത്ഥാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകൾ ഉയർത്തിനേൽപ്പിച്ച് അവരെ മഹത്വമുള്ള വെള്ളനിലയെങ്കിൽ ധരിപ്പിക്കുന്നവനായുള്ളൂവേ. നിനക്ക് സ്തുതിയും. മണ്ണിൽ നിന്നുള്ള ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും. അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെയും അവൻ്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമള്ളി ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അനുതാപത്തിങ്കിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ആമീൻ. ഭാഗ്യവാനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും. ലീഹന്മാരുടെ സ്തുതി. കർത്താവേ നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്നും ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാത്രേ. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും ഹരിഷ്ടരത്രേ. ഹാലലുയാ ഹു ഹാലലുയാ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് എൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിസ്തീർണ അലങ്കാരത്തിൽ കർത്താവിനെ വന്നിപ്പീൻ. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാപ്പെടേണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേ പ്രവേശിപ്പിക്കാതെ ദോഷത്തിൽ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളുടെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ ഒന്നാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം.
ആശ്വാസമേനിക്കേറു തിങ്ങിടുന്നു വിശ്വാസ കൊണ്ണ നോക്കിയിടുന്നു നല്ലോ ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോട ചുറ്റും നിന്നു സ്തുതി ചെയ്തിരുന്നു അങ്ങിര ഒതീശവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു തങ്കത്തിരുമോഹം കാൺമാൻ കൊതിച്ചവ ഉല്ലാസമോടിത നോക്കിയിടുന്നു തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതന്ത എന്നേക്കുമായി തൂർച്ചീതല്ലോ തന്മക്കളിൻ കണ്ണു നീരെല്ലാം താതന്തുമായി തുടച്ചീതല്ലോ പൊൻവീണകൾ ദാരി ചാമോദ പൂണ്ണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവ പൊൻവീണകൾ ദാരി ചാമോദ പൂണ്ണര കർത്താവിനെ സ്തുതി ചെയ്യുന്നവ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടറിവ് പൂർണ്ണ വിശുദ്ധമായി തീർന്നവരേശു തങ്കരുധീരത്തിൻ ശക്തിയാലേ പൂർണ്ണവിശുദ്ധരായി തീർന്നവരേശുവിൻ രുധീരത്തിൻ ശക്തിയാലേ തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവ കയ്യിൽ കുരുത്തോല എന്തിട്ടവർ സൂരി പാടിയിട്ടാനന്ദമൂടാർത്തിയിടുന്നു കയ്യിൽ കുരുത്തോല എന്തിട്ടവർ സൂരി പാടിയിട്ടാനന്ദമൂടാർത്തിയിടുന്നു ചേർന്നിടുമേ വേഗം ഞാനോ മാക്കൂട്ടത്തിൽ ശുദ്ധരോടോന്നിച്ചങ്ങാനന്ദിപ്പാൻചേർന്നിടുമേ വേഗം ഞാനോ മാക്കൂട്ടത്തിൽ ശുദ്ധരോടോന്നിച്ചങ്ങാനന്ദിപ്പാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്ന മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധോ ചേർന്ന മതി കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാവളനാദത്തിൽ അടിയാനും നിന്നു
മുമ്പിൽ കാണേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറത്തെങ്ങേടുന്നു വിശ്വാസ കണ്ണ ഞാൻ നോക്കേടുമ്പോ ആശ്വാസമേ എനിക്കേറത്തെങ്ങേടുന്നു വിശ്വാസ ഞാൻ നോക്കേടുന്നു ഈ സമയത്ത് ഹെബാ ജെറുസലേം മാർത്തോമായ ഇടവകയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് എയർ വൈസ് മാർഷൽ ശ്രീ മാത്യൂസ് ജോൺ ഞങ്ങൾ ഇടവകയുടെ കണ്ടോളൻസസ് അറിയിക്കും. തുടർന്ന് ഇടവക ട്രസ്റ്റി റീത്ത സമർപ്പിക്കുകയും ചെയ്യും. Respected Prince Kurachan, our vicar, members of the bereaved family and friends in grief. A quote by Maya Angelou best describes Mr. Chirin John as told by his loving son Shibu John and family. The quote goes like this: I have learned that people will forget what you have said. People will forget what you have done, but people will never forget how you made them feel. I will repeat: people will forget what you have said, people will forget what you have done, but people will never forget how you made them feel. This is exactly how Mr. Chirin John was. For he always wanted people to be loved, people to be welcomed. He would always be all out to help out anybody in distress or in need, for he wanted to see people happy and all the more important and wanted. It was quite a sad news, rather we were saddened to hear about the demise of Mr. Chirin John on the 17th evening when we learned that our Lord has taken him to be with him. Of course, we Christians do believe that life on this earth is very short. It's just a passing phase till we ultimately go to be with our Lord on eternity. Mr. Chirin John was born to Sri late Sri Kunnikkala Kunnimel John Chirin and late Srimati Mariamma Chirin John at Haripat, Kerala on the 28th of August 1946. He was one among the seven children. He had six siblings, three brothers and three sisters. In the earlier days, he had joined the Indian Army and he did extremely well, for he was posted abroad to the office of military attaché at Oman. He later left the job while at Oman and joined the Royal Sultanate of Oman to be with them, to work for them. And he did extremely well there as well. He continued working there for 25 long years, but due to some ill health, he had to take premature retirement and come back to India. He came back and settled down in Bhilai, where his family had already settled down way back in 1989. They were members of Bhilai Marthoma Church till very recently when they shifted in to Bangalore and became part and parcel of our church, Jerusalem Marthoma Church. He was a very loving person and a believer in God. He was very compassionate and a very helpful person. He leaves behind his loving wife, Major Mrs. Susamma John,
his caring daughter, Dr. Sheba Samuel, her husband Sabu, they are currently in Trivandrum, and his loving son Shibu John and his wife Shoba, and four lovely grandchildren, Angela, Annika, Karen and Kevin, on whom he doted very much. He will always be remembered very dearly by his family and friends and all those who came across him. He was a very loving and caring husband and father, a doting grandfather, a loving person basically, because he was a very helpful person, a very self-made man, and above all, he loved our Lord Jesus Christ. And that's the legacy he's left behind for his family to cherish and follow and understand. I pray for all the family members to God that our Lord looks after them in every ups and downs and be with them throughout. I also pray for the soul of Mr. Cherian John to rest in peace. I now request our trustee finance, Mr. John Koshi, to kindly come forward and lay a wreath on behalf of a church. Yerushalemen imbavide eppo njan vannu cherum tharanile paadum kelum eppolingolim tharanile paadum kelum எப்போளியும் பக்தரின் பாக்யதலமே பரிமளஸ்தலம் நீயே துக்கம் வேச்சாரம் பிரயத்னம் நிங்கலங்கில்லே துக்கம் வேச்சாரம் பிரயத்னம் நிங்கலங்கில்லே ராவோ மந்த காரம் வெயில் சீதவுமா ராவுமந்தகாரம் வெயில் சீதவுமம் இல்லே தீபதுல்யம் சுத்தரங்கு சோபிச்சிடும் நே தீபதுல்யம் சுத்தரங்கு சோபிச்சிடும் நே ரத்னங்களல்லோ நின் மாதில் பொன்னும் மாணிக்கங்கள் ரத்னங்களல்லோ நின் மாதில் பொன்னும் மாணிக்கங்கள் பன்றண்டு நின் வாதில்களும் மின்னும் முத்தல்லோ
ചന്ദ്രണ്ടു നിൻ വാതിലിൽ മിന്നും മുത്തല്ലോ യെരുശലേമൻ ഇമ്പവീടേ എന്നു ഞാൻ വന്നു ചേരും യെരുശലേമിൻ ഇമ്പവീടേ എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടേടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടേടും ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളും എല്ലാം ശ്രേഷ്ഠ നടക്കാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനേ നായില്ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനീണയില്ലാത്ത കൂട്ടമരങ്ങൾ ജീവനദി ഇമ്പശബ്ദം മേവിയ ആദീനൂടെ ജീവനദി ഇമ്പശബ്ദം മേവിയാദീനൂടെ പോവതുമി ലാറും വൃഷം നിൽപ്പതും മൂടി പോവതുമി ലാറും വൃക്ഷം നിൽപ്പതും ദൂതരുമങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാളി ദൂതരുമങ്ങാത്തു സദാ സ്വരമണ്ഡലം പാളി നാഥനെ കൊണ്ടാടിടുന്ന ഗീരമമൂടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതമമോടി യെരുശലേമിൻ അധിപനീശോ തീരുമുൻ ഞാൻ സ്തുതി പാടാം യെരുശലേമിൻ അധിപനീശോ തീരുമുൻ ഞാൻ സ്തുതി പാടാം വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ യെരുശലേമിൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും യെരുശലേമിൻ ഇമ്പവീടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ഇടവ കമ്മീഷനെ പ്രതിനിധീകരിച്ച് ഇടവ മിഷന്റെ വൈസ് പ്രസിഡന്റ് കുര്യൻ ജോർജ് അംഗുള റീത്ത സമർപ്പിക്കും. ബാജർശിലെ മാർത്തോമ ഇടവക സെൻട്രൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സെൻട്രൽ സ്കൂളിൻ്റെ സെക്രട്ടറി ശ്രീ രോഹൻ നയനാൻ ഇപ്പോഴും അറിയിക്കാൻ സമർപ്പിക്കും.
ABS പ്രാർത്ഥനാ കൂട്ടത്തെ പ്രതിനിധീകരിച്ച് എബ്രഹാം വർഗീസ് എബി അങ്ക് വിളിച്ച സമയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:14 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് ഏൽപ്പിച്ച താലന്തുകളെ അതിനെ കണക്ക് നോക്കുന്നതിനെ കുറിച്ചാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തിട്ട് കണക്ക് പരിശോധിക്കുന്ന യജമാനനെ കാണാം. ഇവിടെ ഓരോരുത്തരും കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ യജമാനൻ ആഗ്രഹിച്ച പ്രകാരം ആ ഉത്തരവാദിത്വം നിറവേറ്റിയവർക്ക് ഉള്ള റിമാർക്ക് എന്ന് പറയുന്നത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ളതാണ്. ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിച്ച് യാത്ര പോകുമ്പോൾ തൻ്റെ നിര്യാണകാലം എടുക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്ന ദർശനമാണ് നല്ല ഓട്ടമോടി വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളത്. അത് തനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. നല്ലവരായും വിശ്വസ്തരായും ജീവിക്കുക ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്രകാരം എല്ലാവരുടെയും സ്നേഹം അർഹിക്കുന്ന രീതിയിൽ തന്നെ അത് പൂർണ്ണമായും ലഭിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. പ്രകാരം കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിലുള്ള ആശ്രയത്തോടുകൂടെ ജീവിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീയാൻ ജോൺ അങ്കിൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോയി ഇപ്പോഴ് 2-ാമത്തെ ദിവസമാണ്. ഈ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സമയം കൂടിയാണ്, ഒരു യാത്ര പറയുന്ന സമയമാണ്. നമുക്കറിയാം ഓരോ യാത്ര കഴിയും പറഞ്ഞു വിടുമ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, പോയി വരാം എന്ന് പറയാം എന്നുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള ഈ യാത്രയിൽ വീണ്ടും നമുക്ക് കാണാം എന്നുള്ളതാണ് പ്രതീക്ഷ. ഇനിയും ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് ഈ പ്രിയപ്പെട്ടവൻ യാത്ര പോയിരിക്കുന്ന സ്ഥാനത്ത് വെച്ച് കണ്ടുമുട്ടാം എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. അത് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിൽ എന്നും ജീവിക്കുന്നു എന്നുള്ളത്, നിത്യജീവൻ എന്നുള്ളത്, ഇറ്റേണൽ ലൈഫ്. ആ ഒരു വലിയ പ്രത്യാശയോടുകൂടെ യാത്രയായിരിക്കുന്ന ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിനായി ദൈവത്തിന് സ്തുതി. ഈ പിതാവിനെ അടുത്ത് എനിക്കറിയുവാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ മാത്രമാണ് ദേവാലയത്തിലൊക്കെ കാണുക. എന്നാൽ വീട്ടിൽ ഒരു വർഷം ചെല്ലുമ്പോഴത്തേക്ക് അവർ പോയി കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഒരു പാട്ടിൽ തിരിച്ചു പോയിരിക്കും. നമ്മൾ ഈ സുഖമില്ലാത്ത സമയത്ത് കാണുവാനായിട്ടിടയെ ആശുപത്രിയിൽ കണ്ടു, ഭവനത്തിൽ ചെന്ന് കാണുവാനായിട്ടിടയെ ക്ഷീണവും പ്രയാസമൊക്കെ വേദനയും ഒക്കെ ഉള്ള സന്ദർഭമാണ്. അധികമായൊന്നും സംസാരിക്കുവാനായിട്ട് ഒന്നും തന്നെ പറയാനായിട്ടില്ലാത്തൊരു സമയമാണ്. എന്നാൽ ആ സമയങ്ങളിലൊക്കെ തൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം വളരെയധികം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പ്രിയ മക്കൾ രണ്ടുപേരും അവരുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തങ്ങളുടെ പിതാവിനെ ആവോളം ശുശ്രൂഷ ചെയ്യുവാൻ എന്തെല്ലാം ചികിത്സകൾ ലഭിക്കാമോ അതെല്ലാം തന്നെ ഏറ്റവും സൗകര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുവാൻ തക്കവണ്ണം അവർ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവൾ എപ്പോഴും കൂടിയുണ്ടായിരുന്നു. ആ വലിയ ബലത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം അന്യോന്യം ചേർന്ന് തങ്ങളുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ, മക്കളെ ദൈവകൃപയിൽ നയിക്കുവാൻ, അവരെ ഉന്നതരായിട്ടൊക്കെ പഠിപ്പിക്കുവാൻ, അവർക്ക് നല്ല ജോലി, അവർക്ക് നല്ല അവസരങ്ങൾ ഒക്കെ ഒരുക്കുവാൻ തങ്ങളുടെ ജീവിതത്തിൽ ആവോളം അധ്വാനിച്ച ആളുകളാണ്. നാട്ടിലും വിദേശത്തുമായിട്ടൊക്കെ തന്നെ പാർത്ത പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തൻ്റെ കുടുംബത്തെ മനസ്സിൽ പേറുകയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ഭാവി എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അനുഗ്രഹീതമായി തങ്ങളുടെ ഭവനത്തെ കെട്ടുപണി ചെയ്ത ആളാണ്. അതുകൊണ്ട് തീർച്ചയായും
ഈ ലോകത്തിലുള്ള കഷ്ടതയും പ്രയാസങ്ങളും അധ്വാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതാ ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഈ ഭൂമിയിൽ നമുക്ക് കെട്ടുപണി ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലുള്ള ഭവനത്തെക്കുറിച്ചുള്ള നല്ല ഉറപ്പും തീർച്ചയും ഉള്ളവരായി നാം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ പൂർത്തീകരണം. അപ്രകാരം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഒരു ഭവനം ഈ പ്രിയ പിതാവിനുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ടവനെ യാത്രയപ്പാൻ്റെ കൂണും പ്രിയ മാതാവിനെയും പ്രിയ മക്കളെ രണ്ടുപേരെയും മറ്റു കുടുംബങ്ങളെ കൊച്ചുമക്കളെ ഒക്കെ ദൈവം നമ്പരാനിട്ട് ഞാക്കട്ടെ. കണ്ണിന് മുന്നിൽ ഒരുപക്ഷെ ഇനി ഈ രൂപമായി കാണില്ല, എന്നാൽ എന്നും ഓർമ്മയിൽ നിലനിൽക്കും. നീതിമാന്റെ ഓർമ്മ എന്നേക്കും നിലനിൽക്കുന്നത്. അപ്രകാരം നല്ല ഓർമ്മ ഈ പ്രിയ പിതാവ് മക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ നല്ല ഓർമ്മയിൽ ധന്യതയുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ വിശ്വാസവും പൈതൃകവും ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുവാൻ്റെ കൊണ്ണം കുടുംബമായി പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇവർ നേരത്തെ ആയിരുന്ന അനുഭവങ്ങൾ ബിലായി മാർത്തോമാ ഇടവകയുമായി ബന്ധപ്പെട്ടുള്ള കൂട്ടായ്മയിലും അവിടെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്. അവിടെ പ്രിയപ്പെട്ട ജോബി അച്ഛനും ഇടവക അംഗങ്ങളും ഈ പ്രിയപ്പെട്ട ഇടവക ഭവനത്തിൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരെ പ്രത്യേകമായിട്ട് ആ പ്രിയപ്പെട്ട അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി, ഇപ്പോഴത്തെ സാഹചര്യമാണല്ലോ, അതുകൊണ്ട് ആർക്കും വന്നു ചേരുവാനൊന്നും സാധിക്കുന്നില്ല. എന്നാൽ ഇടവക പ്രത്യേകമായി ഈ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിനായും ശുശ്രൂഷകൾക്കായും ആ ദേശത്തും ഇടവകയിലുമൊക്കെ ചെയ്ത എല്ലാ ധന്യമായ ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുത്ത എല്ലാ കരുതലിനായും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രിയപ്പെട്ടവനെ അവരും യാത്ര ചൊല്ലുന്നു. ഇവിടെ ഉള്ള ഇടവകയുടെ പേരിൽ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് അനുശോചനം അറിയിച്ചുവല്ലോ. ഇടവക പ്രിയപ്പെട്ട ഷിബു ജോണും ശോഭ ടീച്ചറും കുഞ്ഞുങ്ങളും അവരോടുള്ള ഒരു കൂട്ടായ്മയും ബന്ധവും ഇടവകയ്ക്കുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നു ചേർന്നപ്പോൾ അപ്രകാരം ഇടവകയുടെ ഭാഗമായി തീരുവാൻ്റെ കോണം ഷിബു ഇനിഷ്യേറ്റീവ് എടുത്തു. ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായും ഇടവകയും ഈ പ്രിയപ്പെട്ടവരോട് ഭാഗമായി തന്നെ തീരുവാൻ്റെ കൊണ്ടിടുകയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിലൊക്കെ തന്നെ സജീവമായിട്ടൊന്നും തന്നെ കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ വരുവാനോ സാധിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ ഈ മാതാപിതാക്കളുമായിട്ടൊക്കെ പള്ളിയിൽ വരുന്ന ഒരു നല്ല പതിവുണ്ട്. പള്ളി ആരാധന എപ്പോഴുണ്ടോ അവിടെയൊക്കെ ആ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പള്ളി ആരാധനയെ വന്ന് സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട മാതൃക ഈ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചിട്ടായിരിക്കാം പ്രിയപ്പെട്ട മകനും കുടുംബവും അത് പുലർത്തുന്നുണ്ട്. പ്രിയ മകളുമായിരിക്കുന്ന സ്ഥാനത്ത് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളിലും മറ്റുമൊക്കെ അപ്രകാരമുള്ള സജീവത നിലനിർത്തുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രിയ പിതാവ് ഈ മക്കളിലൂടെ ജീവിക്കും. ആ വിശ്വാസവും ആ വലിയ പാരമ്പര്യവും തുടരുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർ ദൈവം നമ്പരാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ പ്രാർത്ഥനകളും എല്ലാവിധമായ ആശ്വാസവും ഉയരത്തുന്ന ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇപ്പോഴേ ശിവു നന്ദി പറയും. First of all, thank you everyone for coming over here on this moment where we have no words to speak. On behalf of the family, I like to thank everyone, especially Achan, because Achan was like a father figure who guided me all through this process, all the committee members, everyone from time to time, even the church members also, everyone helped me whenever I just had to just call them and ask for help, and they were all ready to give me the help, all the information which I require to just complete all this entire rituals. And definitely I never felt I was alone, because the church was like my extended family, gave me all the cooperation that I required. I have not much words to speak. I would just say like what Psalms 121 rightly says, I look up to the mountains, where my help will come from? My help will come from the Lord God who made heaven and earth.
He never let me fall, and my protector is always awake. Thanks, everyone. Thank you. Thank you very much. ദേവാലയത്തെ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഉദാസ്ഥലത്തിരിക്കാം, എന്നാൽ വിശുദ്ധ ഏവൻഗേലിയൻ വായിക്കുന്നതായ സമയത്ത് എല്ലാവരും ഉദാത സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാധിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂപായിരിക്കും. സ്തുതി ബലഹീനം ബാബിളുമാ നിങ്ങളുടെ മേലനുഗ്രഹങ്ങളും കാണുകളും എന്ന് നീക്കി രണ്ട് ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. മണ്ണമുള്ളവരാ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജനപ്രകാരം മരിച്ചു നല്ലവനും മണ്ണമില്ലാത്തവനുമായ കർത്താവെ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കുകയും നിന്റെ കൃപയാൽ ആദാമിനെ മനസ്സന്താനങ്ങളെയും പാപമരണത്തിൽ നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷ്യങ്ങളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു ചേർത്തിരിക്കുന്ന നീ നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുതി നൽകുകയും ഭൂതലത്തെ നീതിയോടെ നീ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന്റെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുക ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ സകല അസ്ഥികളുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവന്റെ സകല ഉപകാരങ്ങളെയും മറക്കരുത്. നിന്റെ സകല അനീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു, നിന്റെ സകല വേദനകളെയും അവൻ സൗഖ്യമാക്കുന്നു. നാശത്തിൽ നിന്നെ അവൻ രക്ഷിക്കുന്നു, കൃപ കൊണ്ട് അനുഗ്രഹിക്കുന്നു, നിന്നെ അവൻ താങ്ങുന്നു. പാറിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുൽ നിന്നേക്കും തന്നെ. ആമേൻ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്നഴിഞ്ഞു പോകത്തക്കൊണ്ടും വിറയ്ക്കുമ്പോൾ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും പ്രകാശിക്കത്ത വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിങ്കിലേക്ക് അടുക്കുന്നു. കബറുകൾ ഇളക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ളവർ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തേക്ക് ഒരുങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. സ്തോമൻ ഗാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിങ്കിലും അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും കഴിച്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കനേറ്റുവാ ഞങ്ങൾ യോഗ്യതലവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന് വെളിപാടുകൾ മലാഹമാ വിസ്മയിക്കുകയും ചെയ്തക്കുവാനുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകളെ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചു എഴുന്നേൽക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനുമായിരിക്കുന്ന മിശിഹാനമ്പരാനും തന്റെ ദാസിന്റെ സംസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മിശിഹാതുമ്പുറാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടിതാവും ജീവദാതാവും ജീവനോടിരിക്കുന്നവരും നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പ്രകാശ പുനരുത്ഥാനവുമാകുന്നു.
മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തുകയും ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സമ്മതിപ്പിച്ചു. ദോഷങ്ങളെ നീക്കു വശീകരിക്കുന്നവനായ ഞങ്ങൾക്കുറിച്ചാണ് വശീകരണത്താൽ നാശത്തിനും ക്ഷയത്തിനും ഞങ്ങൾ വീണുപോയും. നിന്റെ കരുണയാ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപം ഒഴികയും യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായ്ച്ചു. പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപാധിനവനും മുഖ്യമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വെട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാരത്തിന് ഈ സമയത്തിന്റെ ശുശ്രൂഷകരും ആയി ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷയെ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാനത്തെങ്കിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വന്ന് ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ രക്ഷ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യമായ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ എഴുമ്പപ്പെടുകയും നിന്റെ വരവിങ്ങൾ പാതാളബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നവൻ ഉയർത്തി നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നവൻ രക്ഷപ്പെടുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയും അവൻ സന്തോഷിക്കുകയും നിന്റെ മുഖപ്രകാശത്തിൻ്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറുകിയൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസ്തവത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദാർത്ഥത്തോടുകൂടി നിന്നെ എതിരേൽപ്പാനും അന്ത്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടി നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. പാപികളെ രക്ഷീതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പറഞ്ഞെങ്ങോമേ, ഊറ്റവരെയും ഉണവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താ ഓടിയാവൻ പാപികളെ തേടി നാടുന്നു. ആടലൊഴിഞ്ഞ ആദരവാൽ പാടേച്ച് നീളുവിൻ. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. വരുമേ ഈശോ ഉണർന്നിരിപ്പിൻ, വരുമേ വേഗം. പേരും കാഹളം ധ്വനിച്ചിടുമപ്പോൾ അരുളപ്പാടാലേ, നിരയണിയായി മരിച്ചവർ ഉയർത്തിടുമേ. അരിഗണങ്ങളും ഉരുകും മനസ്സിൽ വീര്യപ്രതാപ ോടെ വരുമേ വിധിനാഥൻ. പാരീടത്തിൽ ബഹുകൂട്ടം പാരം ദുഃഖിക്കും. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. ഇമ്പമുള്ളതിന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരവും കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ.
നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായി കുഞ്ഞാടുകളോട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആദാമിന്റെ മക്കളെ കൊന്ന മഹാസർപ്പത്തെ തന്റെ മരണം മൂലം കൊന്ന യോദ്ധാവായുള്ളവേ, നല്ല വിശുദ്ധ മലാഹമാരുമായി മഹത്വത്തോടെ നേടുന്നുള്ളുമ്പോൾ നശിച്ചു പോകാത്ത വെള്ള നിലയങ്കി ഞങ്ങൾക്ക് നൽകണമേ. ഉയർത്തെഴുന്നേൽക്കുന്നവനായ രാജാവ് തന്റെ മൗത്തത്തോടെ ഉന്നതത്തിൽ നുദിക്കുന്നു, കബറുകളിൽ നിന്ന് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മരിച്ചവർ കബറുകളിൽ നിന്ന് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനായ നിനക്ക് സ്തുതികരേറ്റും. നമ്മുടെ വഴി യാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയില്ല. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങള നീ മനഞ്ഞു നിന്നാഞ്ഞ ലംഘിച്ചിയടിയാ പാപം ചെയ്തതിനാ ലങ്ങള നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടും ഞങ്ങൾ കൃപ തോന്നിയിടണമേ. വിശുദ്ധ സുഖഭാഗ്യം കൈക്കൊണ്ടിടുന്നു ഒടുവിൽ മണവറയിൽ ആയവ പൂകിടും. നിൻസാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൻ വായിൽ ഇരയായിടരുതേ. ഭയങ്കരമാം പോക്കിൽ ഭ്രമമേറുന്നിടത്തിൽ ശ്ലീവായുധമങ്ങൾ തുണയായി നിൽക്കണമേ. തന്നെത്താനർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടരുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോർ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധരൂഹായ്ക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെക്കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണുകണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്തേക്ക് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവേനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇരുലോകങ്ങൾ ലീലും ഞങ്ങൾ നിനക്കുള്ളവ രാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം
എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജൻ തിരുസന്നിധോ നിന്നിടുമേ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ പൂർത്തിയിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും ദൈവത്തിനു മഹത്വവും തൻ സോദനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും എന്നേക്കും ആമീനാമീൻ. കർത്താവേ, പുനരുത്ഥാനത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മടമുറിയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവപുത്രൻ തന്റെ സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടുത്താത്തവനാരുള്ളൂ. രാജാവും തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിന്റെ സന്താനങ്ങൾ തന്റെ മുമ്പാകെ ഒന്നിച്ചുകൂടുകയും സർവഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. നീജ്വാലയിൽ വടികളുള്ള ഭയങ്കരനായ രാജാവ് തന്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു, അവർ നീതിമാന്മാരെ അന്യായക്കാരിൽ നിന്ന് വേർതിരിക്കുന്നു, അവർ ഭയങ്കരത്വമുള്ള വലിയ സിംഹാസന മുൻപാകെ നിൽക്കുന്നു. രാജാവിന്റെ വലത്തുഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്നു പ്രവേശിച്ചും ജീവനവകാശമാക്കിക്കൊള്ളുവിനെന്ന് കൽപ്പിക്കുന്നു. അവിടെ ഇടത്തുഭാഗത്തുള്ളവർ മഹാഭയത്തോടെ ലജ്ജയോടും കൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുവിനെ നരളി ചെയ്യുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണിയവരിലേക്ക് പ്രവേശിക്കുന്നു, ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തന്റെ മുമ്പാകെ സൃഷ്ടികളും കുമ്പിട്ട് വന്നിരിക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായുള്ളവേ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പോൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്നെ അയച്ച പുത്രനെ തന്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വവും, മരിക്കുകയും മാതാവിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും, പരിശുദ്ധ റുഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഉന്നതത്തിൽ നിറങ്ങി വന്നോ മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തനായ തന്നെയും സ്തുതി. മണ്ണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണദിവസമല്ല മനുഷ്യന് ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും മനുഷ്യനെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു. മരണമെല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തമാകുന്നു. കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നെ ആജീവിക്കുകയും മൃതന്മാർ ഉയർത്തി നിൽക്കുകയും അവരുടെ രാജ്യമവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളും നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക, പ്രാർത്ഥന കേട്ടടിയാരുടമേ ദയ ചെയ്യണമേ. അന്യായം വിട്ടകുന്നു നീതിയോടടുപ്പാൻ, ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയിൽ നിന്നും വെപ്പാൻ കഴിവില്ലാത്ത ആയുസ്സിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. എല്ലാ തലമുറയോടും ഗോത്രത്തോടും മരണം അപ്രകാരം ഉപദേശിച്ചു സംഗിക്കുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല, ആയതിൻ്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക, മധ്യചിത്തം അനുതാവേ നീ വർത്തിയിടണമേ. ആദാം നിരസന്താനങ്ങളും കലർത്തിയ മരണത്തിന്റെ കാശം എത്ര കയ്പുള്ളതാകുന്നു. ആദാമോ നിരസന്താനങ്ങൾ ഇത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു.
എന്നാൽ ഭാഗ്യവാനായ പോലും സ്നേഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങളറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്ന് ഇങ്ങനെ ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മസിഹായാൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം അപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിപ്പീൻ. ഹാലലുയാ, ഹാലലുയാ, ഹാലലുയാ. നിന്റെ തിരുമുഖം നിന്ദ്രദാസൻ്റെ മേൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയുടെ ബഹുമഹത്വത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഹാലലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വന്നുമെന്ന് വരുവാനിരിക്കുന്നു അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധങ്ങനെ ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അഴിവഴിഞ്ഞ കാലങ്ങളിൽ ധനപ്രകാരം പഠിപ്പിച്ചു, അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. എന്നാൽ ഈ ശോധം വരാൻ ഉത്തരമായിട്ട് അവരോട് അറിയിച്ചതാമീനാമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നല്ലാതെ പുത്രനെ സ്തുതിയൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനേശ പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമീൻ ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ ചുവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്കൊക്കെ മാറിയിരിക്കുന്നു. ആമേനാമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറും വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവർ എല്ലാവരും അവൻ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയരത്തിൽ നേൽപ്പിനും തിന്മ ചെയ്തവൻ ആയുവിധിയുടെ പിന്നും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയിലായിസോനെന്ന പ്രതിവാക്യമായി ചൊല്ലണം. കുറിയിലായിസോ മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവും ആത്മാക്കളുടെയും സകല ജഡത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെ മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരുന്നു എന്ന് അരുളിച്ചേതനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ
ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ രൂഹായെ സ്തുതിക്കുവാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. എല്ലാവർക്കും ഇരിക്കും. ഈ സമയത്ത് ദേവാലയത്തെ വെച്ചുള്ള ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് യാത്ര ചോദിക്കുന്ന സമയമാണല്ലോ. പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ടവൻ യാത്ര പോകുന്നു. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ ഇനിയും ആ മഹത്വമുള്ള സിംഹാസനം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ താൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിരുന്ന വിശുദ്ധ കുർബാന അനുഭവിച്ചിരുന്ന ഈ ദേവാലയവും ദേവാലയത്തിൻ്റെ വിശുദ്ധ മധുബഹായും ദർശിച്ച് മടങ്ങിപ്പോകുന്ന ഒരു സമയമാണ്. അവിടെ ദേവാലയത്തോട് യാത്ര പറയുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ പ്രിയപ്പെട്ട സഹോദര, സമാധാനത്താലെ പോവുക. ആ നീതിയുടെ ന്യായവിധിയുടെ നാളിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞാനും നീയും നിൽക്കുമ്പോൾ നല്ലവരായും വിശ്വസ്തരായും കാണപ്പെടുവാൻ തക്കവണ്ണം ഇനിയുള്ള ഓട്ടം ഞങ്ങൾക്കും തികയ്ക്കുവാൻ ഞങ്ങൾക്ക് ദൈവമേ കൃപ നൽകണമേ. നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ പിതാവിനെ യാത്ര അയക്കാം. ഓരോരുത്തരായിട്ട് വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വന്ന് അന്ത്യചുംബനം നൽകി യാത്ര പറയാമല്ലോ. അതോടൊപ്പം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണവും ചെയ്യണം. പൂക്കളൊക്കെ നേരത്തെ എടുത്ത് വണ്ടിയിൽ വെക്കുവാനുള്ള ക്രമീകരണം ചെയ്യണം. കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്താണ്ട് മനസ്സോടെ മരണം പ്രാപിച്ചുയപ്പിൻ പ്രത്യാശ തന്ന നാഥ സ്തോത്രം സീനായ്മേ നിറങ്ങി പുനരുത്ഥാന തേ മൂശേക്കാറീച്ച ദേവാസ്തോത്രം ലായിരുശാലീമിൽ നിൻമുൻ നിൽപ്പാനെ ഞങ്ങളെ യോഗ്യ രാഖ കർത്താവേ തിരുമുൻ അടിയാ ചെയ്ത അകൃത്യങ്ങൾ പോക്കി ക്ഷമിച്ചിടണമേ. പാടിൽ സംഗേ ദപ്പെടുന്ന വരവിൽ തള്ളിടരുതേ നിൻ നാമം കൊണ്ടാടുന്നെങ്ങൾ തിരുമുൻപിൽ നിന്നു തള്ളാരങ്ങളെ നിന്നു രക്ഷിക്കണമേ. സോദരരെ നിങ്ങൾ മറക്കാതെ മരണ സമയമോർത്തുകൊൾവി മണ്ണ ത്രേന്ന ഭാഗ്യസ്ഥാലമതിൽ വസിപ്പിക്കങ്ങളെ നീതി നങ്കി ധരിപ്പിക്കണമേ. പരുദീസ ഭാഗ്യം തന്നു ഞങ്ങളേ
വിശുദ്ധരിൻ പന്തിയിൽ ഇരുത്തിയിടണമേ. ആവീ പോ നമ്മുടെ തിന്മാണവറയിൽ വിശുദ്ധ Thank you.
ഇല്ല അതില്ല പറഞ്ഞില്ല അതാ ചോദിച്ചു നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഞാൻ அது வண்டியில இருக்கும் அதுக்குதான் உங்களுக்கு ஒரு இம்ப்ரூவ்மெண்ட் கொடுக்கும் வேற ஒண்ணும் இல்ல தப்பா நினைக்காதீங்களா இங்கெல்லாம் கொஞ்சம் சென்டர்ல இருக்கிற இடத்துல ஒண்ணுமே பண்ண முடியாது அப்ப வந்து நம்ம ஸ்டாண்ட்ல வச்சுட்டு ரோட்ல போயிட்டு அப்புறமா லாஸ்ட் இது மட்டும் அங்கே Just for your improvement, don't take it bad. You are there in St. Peter's. Huh? So I am telling you. So all of you are known. Known. ജ്ഞാനിയും എത്ര ശബ്ദം എത്ര
ഒരുപോലെ മരണം ആദാം തോട്ടിതുവരെയും ഭൂതലത്തിൽ വാണിടുന്നു ശിവനെ മണ്ണിലേ കയക്കുന്നു സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു സ്നേഹിതർക്കൻദുഃഖ നല്ലമാകെ മുറയിടുന്നു ഊഴിക്കും പുഴുവേനും ഇരയാമായിക്കുന്നു സ്നേഹം നിറഞ്ഞ യേശുവിനിൻ ആഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദേശമന്യെ കാത്തു ഖേദമുള്ളോരെ നീ മോദിപ്പിച്ചിലണമേ നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് താതാ തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ചാലേലൂയ പാടി സ്തുതിച്ചിലുവാൻ കൃപയരുക രണ്ടുപേരും ചേർന്നോ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തീർച്ചയായിട്ടും വന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ചുള്ള ക്ഷീണവനായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനാ ജീവിതത്തിൽ നിൽക്കുമുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരനെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിലുള്ള തന്നെ ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അത് അരികിന്ന് തെരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ നിലവിരിച്ചിട്ട് എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നില്ല. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാന്മാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിനാണ്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാണ്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ അധികാരത്തിൽ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിനാണ്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നു എന്തിനാണ്. ദൈവിക സംഗീതക്കാരനായ ദാവീദ് നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ അതുപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുമാടിപ്പോകുന്നുവെന്നും അവയെ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയാ 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 ദൈവമേ നിനക്ക് സ്തുതി. പാപികളും ബലഹീനരും അടിയാരീദാ മേൽപ്പെട്ടവരാം ദൂതരെ പോൽ സ്തുതി ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ എല്ലാ നാളും സ്തുതി നിനക്കുണ്ടാകാം.
ഭക്തർക്കെല്ലാം പ്രത്യാശയുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. ശുശ്രൂഷയും പ്രാർത്ഥനയും നോക്കുന്നു എന്നോട് വന്നു ചെയ്യണമേ. സ്വാമേ നിനക്ക് സ്തുതി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി കുളിക്കപ്പെട്ട് അവസാന നിങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മസീഹായ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളയണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും എന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. സത്യവിശ്വാസികൾക്ക് ബലമുള്ളതും കോട്ടയും ശാചകർക്ക് ഭയങ്കരമായതും മലാഹമാർക്ക് ബഹുമാനമുള്ളതുമായ ദൈവത്തിന്റെ മന്യമായ ശ്ലീപ കാപ്പകൾ നമ്മെ കാത്തുമറിച്ചു കൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത ജന്മാടകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ ശോലശത്രുക്കളിൽ നിന്നും സാത്താന്റെ കണിയിൽ നിന്നും ആത്മാവിനെ ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിന്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു കണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മെ പരിപാലിക്കുമാറാകട്ടെ. ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ തനോന്നതമായ സിംഹാസനത്തെങ്കിൽ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ ഇതുവരെയും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയവർ, അവർക്ക് തുണയായി നിന്നവർ എല്ലാവർക്കായും സ്തോത്രം. ഈ ശുശ്രൂഷകളെ സംബന്ധിച്ച ഇതിനു വേണ്ട കരുതിയ സ്നേഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ
സ്നേഹവും നന്ദി അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാത ശോഭിതത്തിന പാർത്തരെ രക്ഷാമറ്റോരക്കേറി കൂടിയാദശി കേവിളിക്കും നേരം കാണുമെൻ പെരും കേവിളിക്കും നേരം കാണും കേവിളിക്കും നേരം കാണും കേവിളി കാണും പേർവിളിക്കും നേരം കാണുമെൻ പേരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭരാരിപ്പാനുയർത്തുക ഭക്തഭാവനെ ആകാശമപ്പുറം കൂടിയിരുന്നു പേർവിളിക്കും നേരം കാണുമെൻ പേരും വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും பல விளையத்தில
ഉണ്ടാകും.